ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇയാളാണ് കുറ്റകൃത്യം ചെയ്തതെന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ അന്വേഷണത്തിൽ മനസ്സിലായെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹൈലി റാഡിക്കലൈസ്ഡ് ആണ്. അപ്പോൾ അദ്ദേഹം റാഡിക്കലൈസ്ഡ് ആണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള റാഡിക്കലൈസ്ഡ് വീഡിയോസ് പ്രത്യേകിച്ച് സക്കീർ നായിക്ക്, ഇസ്സാർ അഹമ്മദ് എന്നൊക്കെ പറഞ്ഞ തുടങ്ങിയ ആൾക്കാരുടെ റാഡിക്കലൈസ്ഡ് ആൾക്കാരുടെ വീഡിയോസും മറ്റുമൊക്കെ നിരന്തരമായി നോക്കിയ ആളായിട്ടാണ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് വന്നത്. അങ്ങനെയാണ് അദ്ദേഹം ചെയ്തത് എന്തല്ല, അത് ഉറപ്പാണ്. അല്ല, ഇതുവരെയുള്ള നിങ്ങൾക്കറിയാം, ഇത് റെയിൽവേ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ്. റെയിൽവേ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘം തരികയും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുകയും ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിപുലമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തുകയുണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടീംസ് പോയിട്ടുണ്ടായിരുന്നു. മറ്റ് സംസ്ഥാന ഏജൻസീസും കേന്ദ്ര ഏജൻസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ബേസിസിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നടത്തിയിട്ടുള്ള കോംപ്രിഹെൻസീവായിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ സബ്സിക്വൻ്റ്ലി കിട്ടിയ ആ ഇൻഫർമേഷൻസൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം അതിനകത്ത് വ്യക്തമായ സയൻറ്റിഫിക്കും ഡോക്യുമെൻ്ററിയും ഓറൽ എവിഡൻസും കിട്ടിയതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇന്നലെ ഈ പറഞ്ഞ സെക്ഷൻ ആഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇയാളാണ് കുറ്റകൃത്യം ചെയ്തതെന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ അന്വേഷണത്തിൽ മനസ്സിലായെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹൈലി റാഡിക്കലൈസ്ഡ് ആണ്. അപ്പോൾ അദ്ദേഹം റാഡിക്കലൈസ്ഡ് ആണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള റാഡിക്കലൈസ്ഡ് വീഡിയോസ് പ്രത്യേകിച്ച് സക്കീർ നായിക്ക്, ഇസ്സാർ അഹമ്മദ് എന്നൊക്കെ പറഞ്ഞ തുടങ്ങിയ ആൾക്കാരുടെ റാഡിക്കലൈസ്ഡ് ആൾക്കാരുടെ വീഡിയോസും മറ്റുമൊക്കെ നിരന്തരമായി നോക്കിയ ആളായിട്ടാണ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായത് പുള്ളി റാഡിക്കലൈസ്ഡ് ആണ്. പുള്ളി ഇത്തരം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നത്. അതാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് ഇതൊരു ചെറിയ പീരീഡ് ആയിട്ടുള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ, രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ഈ രണ്ടാഴ്ചക്കകത്ത് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രതിയെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകളും ഒക്കെ തന്നെ വളരെ വിശദമായി മനസ്സിലാക്കുകയും കളക്ട് ചെയ്യുകയും നമ്മൾ ഡോക്യുമെൻ്റും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും കൂടുതൽ സമയം വേണ്ടി വരും. ഓരോരുത്തരും ചോദിക്കുക, അല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കൂടുതൽ അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. പാലക്കാട് ഫോൺ കണ്ടെത്തുന്നത് എന്റെ അറിവിൽ പറ്റിയിട്ടില്ല. ഇതുവരെയുള്ള പോലീസ് അന്വേഷണത്തിൽ നമ്മൾ വളരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശാസ്ത്രീയമായിട്ടും ഡോക്യുമെന്ററി ബേസ് ചെയ്തും ഓറൽ വിറ്റ്നസ്സൊക്കെ ബേസ് ചെയ്തും നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കും. ശാസ്ത്രീയ രീതിയിലുള്ള എല്ലാ തെളിവുകളും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഹൈലി റാഡിക്കലൈസ്ഡ് ആണ്. അദ്ദേഹത്തിന് ഈ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് മറ്റും നോക്കുന്ന ഒരു ശീലമുണ്ട്. അദ്ദേഹം വരുന്ന ഏരിയയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അന്വേഷിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് വന്നത്. അങ്ങനെയാണ് അദ്ദേഹം ചെയ്തത് എന്തല്ല, അത് ഉറപ്പാണ്. അല്ല, താങ്കൾ ആ സെക്ഷൻ വായിച്ചു നോക്കിയാൽ അറിയാം, ആ സെക്ഷനകത്ത് ഉള്ള ഇൻഗ്രീഡിയൻസിൻ്റെ സാധനം വെളിവായ കൊണ്ടാണ് സെക്ഷൻ ആഡ് ചെയ്തത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു രണ്ടാഴ്ച മാത്രമായ ഒരു കേസ് അന്വേഷണം. ഇത് വളരെ വിപുലമായി അന്വേഷിക്കേണ്ട ഒരു കേസാണ്. ഇതുവരെ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ട്. ഇത്തരം ആംഗിൾസ് നമ്മൾ ഇനി കൂടുതൽ കൂടുതൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അന്വേഷിച്ചാലും മാത്രമേ കൂടുതൽ വലിയ ഞാൻ വീണ്ടും പറഞ്ഞത്, അതായത് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കും. അതായത് ഈ പറയുന്ന ഈ പ്രസംഗങ്ങളിൽ ആകർഷണമായി ഇയാൾ ഇത് ചെയ്തു, അതിനപ്പുറത്തേക്ക് ഒരു ഒരു ഏതെങ്കിലും ഒരു സംഘടനയുടെ പിന്തുണ, വ്യക്തികളുടെ പിന്തുണ കാര്യത്തിലൊരു, ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വെളിവായ കാര്യങ്ങളാണ്. മറ്റു കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അദ്ദേഹത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തി, കേരളത്തിൽ നിന്ന് തിരിച്ച് കുറ്റകൃത്യ സ്ഥലത്തെത്തി, അവിടെ നിന്ന് കണ്ണൂരെത്തി, കണ്ണൂരിൽ തിരിച്ച് അദ്ദേഹം രത്നഗിരിയിൽ വെച്ച് പിടിക്കപ്പെടുന്നവരെയുള്ള എൻറ്റയർ ട്രെയിൽ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ എവിഡൻസും കളക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി നമ്മുടെ കയ്യിൽ. കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ കാലം അന്വേഷിച്ചിരിക്കുകയാണ്. അത് അത്തരം കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. അല്ല, യു എ പി ചെയ്ത കേസുകൾ ഞങ്ങൾ കേരള പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്. കസ്റ്റഡി വേണമോ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം തീരുമാനിക്കുന്ന കാര്യമാണ്, അത് നിങ്ങളോട് വേണ്ട കാര്യമല്ലോ. അദ്ദേഹം 27 വയസ്സുണ്ട്. അദ്ദേഹം നാഷണൽ ഓപ്പൺ സ്കൂളിൽ പഠിച്ച ആളാണ്. പ്ലസ് ടു അതിനുശേഷം പഠിച്ചിട്ടുണ്ടോ? ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇല്ല. കോഴിക്കോടിനെ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും മോട്ടീവ് ഉണ്ടോ? റാൻഡോ ആയിട്ട് തിരഞ്ഞെടുത്ത് അല്ല, അതല്ല, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്തല്ലേ, മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പ്രോബ് ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ അദ്ദേഹം ആദ്യമായിട്ടാണ് വരുന്നത്. ആ അതെല്ലാം ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഇയാൾ കൂടുതൽ ഫോൺ, ഇപ്പം അന്ന് ഒരു ബാഗിൽ നിന്ന് ഒരു ഫോൺ കിട്ടിയിരുന്നു, കൂടുതൽ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും കൂടുതൽ സിമ്മോ ആ സി ഇത് അന്വേഷണത്തിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള വിശദാംശങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഇതുവരെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലേ പറഞ്ഞു, ഈ കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ സെക്ഷൻസിനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അതിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ള എല്ലാ തെളിവുകളും നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ളതും ഡോക്യുമെൻ്ററി ആയിട്ടുള്ളതും ഓറൽ ആയിട്ടുള്ള എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത്തരം കാര്യങ്ങൾ ഇനി സബ്സിക്വൻ്റ് നമ്മൾ തീരുമാനിക്കും. നിലവിൽ ഇത്രയാണ്. അല്ല, അത് 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 കേസിൻ്റെ ആവശ്യം അനുസരിച്ച് എവിടെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോകും. സാർ, ഈ അയാൾ വരുന്ന സ്ഥലം നിങ്ങൾക്ക് ഏരിയ നിങ്ങൾക്ക് അറിയാവുന്ന വരുന്നു, അത് ഇത്തരം സാഹചര്യങ്ങളുള്ള ഒരു സ്ഥലമാണോ? അത് നിങ്ങൾ അന്വേഷിക്കും. അല്ല, തീവ്ര സ്വഭാവമുള്ള ആളുകളാണോ? നിങ്ങൾ അന്വേഷിക്കും. സാർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ്. അതാണ് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കും. മൂന്ന് പേര് മരിച്ചു മരണപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. മൂന്ന് പേര് മരണപ്പെട്ടു, അത്തരം കാര്യങ്ങളൊന്നും നമുക്കിപ്പം വെളിവാകാൻ വിളിക്കാനുള്ള സമയമായിട്ട് ചോദ്യം ചെയ്യല് സഹകരിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ ഇറലവൻ്റാണ്. ഇതുവരെ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ ഭംഗിയായി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കേരള പോലീസിൻ്റെ അന്വേഷണ സംഘങ്ങൾ പല സംസ്ഥാനത്തായിട്ട് യുമായിട്ട് നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. അവരുമായിട്ട് പല അവസരങ്ങളിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ജോയിൻ്റ് എഫേർട്ടാണ്. അത് കേരള പോലീസ് മാത്രമല്ല, മറ്റ് സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസികളുമായിട്ട് ജോയിൻ്റായിട്ട് ചെയ്ത ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര വളരെ വേഗം തന്നെ ഇങ്ങനെ ഒരു കേസിന് സക്സസ് ഉണ്ടാക്കാൻ പറ്റിയത്.